ഹായ് വ്യൂവേഴ്സ്, അനുബന്ധ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലായിട്ട് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഐശ്വര്യ അവരുടെ അനിയത്തിയുടെ പ്രൊഫൈൽ വളരെ ബ്രീഫായിട്ട് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിരുന്നില്ല. പക്ഷേ അത്യാവശ്യമായിട്ടുള്ളവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഐശ്വര്യ അവരുടെ അനിയത്തിയുടെ പേര് പറഞ്ഞില്ല, പക്ഷേ ഏജ് 26 ഇയേഴ്സ്, BA പഠിച്ചിട്ടിട്ട് ഡിപ്ലോമ ആൻഡ് ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ചെറിയ പ്രൈമറി സ്കൂളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, അവരുടെ നീട്ടി കൊല്ലം, പക്ഷേ ഇപ്പോൾ അവരുടെ താമസം ചെന്നൈയിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലായിട്ട് അവരുടെ പ്രശ്നങ്ങളാണ് വലുതായിട്ട് പറഞ്ഞിരുന്നത്. ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞ് 6 കൊല്ലം ആയിട്ടും അവർക്ക് ഇതുവരെ കുട്ടികളില്ല. ആ ഒരു റീസൺ പറഞ്ഞിട്ട് ഐശ്വര്യയുടെ ഭർത്താവ് അവരുടെ സൈഡിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇവർ ഡിവോഴ്സ് ചെയ്തിട്ട് 2ാം വിവാഹം കഴിക്കാൻ പോകുന്നെന്നുള്ള ഒരു ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ അനിയത്തിന് വിവാഹം, അതായത് രണ്ടാം വിവാഹം അവരുടെ ഭർത്താവ് ഇവരുടെ അനിയത്തിന് ചെയ്യുമ്പോൾ ഐശ്വര്യ അവരുടെ ഒപ്പം കഴിയാം, അതായത് അവർ ഡിവോഴ്സ് ചെയ്യില്ല, അവരുടെ ജീവിതം അവരുടെ ഒപ്പം കഴിയാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിലാണ് ഐശ്വര്യയുടെ അനിയത്തിന് അവരുടെ ഭർത്താവിന് വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ സൈഡിൽ അവരുടെ ഇൻലാസാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഐശ്വര്യയുടെ പാരൻസ് ഇതുവരെ യാതൊരു സമ്മതം കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് അവരുടെ അനിയത്തിയും ഇതിന് അത്ര വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. അത് കാരണം പുറത്ത്, അതായത് അവർ ഇത്രയും പെട്ടെന്ന് വേറെ ഒരു അലയൻസുമായിട്ട് അവരുടെ അനിയത്തിയുടെ വിവാഹം ഉണ്ടാവണം, കഴിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അനുബന്ധം ചാനലിലൂടെ അവരുടെ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞിട്ട് അവരുടെ അനിയത്തിൻ്റെ ഒരു ചെറുതായിട്ടുള്ള പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. അവർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ അവർക്ക് പാഹായിട്ടുള്ള, അതായത് അവരുടെ വീഡിയോ കണ്ടതിൻ്റെ ശേഷം ആരൊക്കെ ഷെയർ ചെയ്യുന്നു, ആ പ്രൊഫൈൽ കമ്മ്യൂണിറ്റി ടാബിൽ ഒന്ന് പെട്ടെന്ന്, എത്ര പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്നു, അത് നിങ്ങൾക്ക് വളരെ ഉപയോഗമായിട്ടുണ്ടാവും. കാരണം അത് ഒരു റീസൺ പറഞ്ഞിട്ടാണ് അവർ വീണ്ടും എനിക്കൊരു മെയിൽ അയച്ച്, അത് കാരണം തന്നെ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തേന്ന്. പക്ഷേ ഇങ്ങനെ രമാദേവി പിള്ളൈ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ജയകുമാരി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവരുടെ ഈ മെസ്സേജിന് യാതൊരു റിപ്ലൈയും ഇതുവരെ ഐശ്വര്യ കൊടുത്തിട്ടില്ല. കാരണം ഈ വീഡിയോ മറക്കാണ്ട് ഐശ്വര്യ നോക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം അവർ ഈ വീഡിയോന് വേണോ വേണ്ട, ഒരു ജസ്റ്റ് യെസ് ഓർ നോ, ഒരു റിപ്ലൈ കൊടുക്കണം എന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് അവരുടെ പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു മെയിൽ വരുമ്പോൾ ആ വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അതിനായിട്ടുള്ള ഒരു റെസ്പോൺസ്, അതായത് പ്രത്യേകിച്ച് അവരുടെ വീഡിയോ വന്നതിൻ്റെ ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ, അതിനവർ റെസ്പോൺസ് ചെയ്യണം. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ടെന്ന് അവിടെ തന്നെ പറഞ്ഞ് ഒഴിവാക്കണം. പക്ഷേ ഇതുവരെ യാതൊരു റെസ്പോൺസും ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എനിക്ക് അറിയുന്നില്ല. നോട്ടീസ് ചെയ്തിട്ടില്ല അവർ ഈ വീഡിയോ, അവരുടെ പ്രൊഫൈലുമായിട്ടുള്ള വീഡിയോ അവർ കണ്ടിട്ടുണ്ടെന്ന് അറിയുന്നില്ല. കാരണം അവർക്ക് നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ശേഷം അതിനായിട്ടുള്ള ഒരു റെസ്പോൺസ്, അതായത് നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം, അതിൻ്റെ ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാ, അവരുടെ പ്രൊഫൈൽ ഷെയർ ചെയ്തതിൻ്റെ ശേഷം വരുന്ന ആ നോട്ടിഫിക്കേഷൻ അവർ ശ്രദ്ധിക്കുമ്പോഴാണ് അതിനായിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കാൻ കഴിയും. പക്ഷേ ഇതുവരെ യാതൊരു റെസ്പോൺസും വന്നിട്ടില്ല. രമാദേവി പിള്ളൈ, ജയകുമാരി, കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് അവരുടെ അടുത്ത് ഞാൻ ഇവിടെ പറയാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം ഐശ്വര്യ മറക്കാണ്ട് അവരുടെ ആ പ്രൊഫൈൽ വീഡിയോ, അവരുടെ പ്രശ്നങ്ങളുമായിട്ടുള്ള അവരുടെ അനിയത്തിയുടെ പ്രൊഫൈൽ വീഡിയോ ഞാൻ ഇതവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അനുബന്ധം ചാനലിൽ ചെന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ പ്രൊഫൈൽ വീഡിയോ ഉണ്ടാവും. അതിൻ്റെ ആ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ രമാദേവി, ജയകുമാരി ഇവരുടെ ആ റിപ്ലൈ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോഴാണ് അവർക്ക് കൂടുതൽ, ഞാൻ അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ ഡീറ്റെയിൽസ്, അവരെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക്, അവരുടെ ആ റിപ്ലൈ നോക്കിയിട്ടും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ടാബിൽ ഉടനെ തന്നെ അവരുടെ ആ പ്രൊഫൈൽ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. അത് നോക്കിയിട്ടിങ്ങി ഒരു ഐശ്വര്യ അതിനായിട്ടുള്ള റെസ്പോൺസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ എന്ത് പറയാമെന്ന് വെച്ചാൽ, വ്യൂവേഴ്സ് നിങ്ങളുടെ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നാൽ യാതൊരു ഉപയോഗം ആർക്കും ഉണ്ടാവില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. അത് കാരണം നിങ്ങളുടെ ആ പ്രൊഫൈൽ വീഡിയോ വരുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്തൊക്കെയാണ് റെസ്പോൺസ് വരുന്നത്, അത് മാത്രമല്ല
ഒരു ലൈവായിട്ട് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള ആ പ്രൊഫൈലിന് ഒരു വില ഉണ്ടാവും. അടുത്തതായിട്ട്